കൊച്ചി മനുഷ്യക്കടത്തിൽ നടന്നത് അടിമക്കച്ചവടമെന്ന് വെളിപ്പെടുത്തൽ പരാതി പിൻവലിക്കാൻ സമ്മർദ്ദമെന്ന് കുവൈറ്റിൽ നിന്നും കൊച്ചിയിൽ നിന്നും ഇടപെടൽ ഉണ്ടായതായി പരാതിക്കാരിയുടെ കുടുംബം ഏഷ്യാനറ്റ് ന്യൂസിനോട് വെളിപ്പെടുത്തി കുവൈറ്റിൽ മലയാളി യുവതികളെ കാഴ്ചവസ്തുവാക്കി വിലപേശി വിൽപ്പന നടത്തിയെന്ന വെളിപ്പെടുത്തലുമായി മറ്റൊരു യുവതി രംഗത്തെത്തി കുവൈറ്റ് മനുഷ്യക്കടത്തിൽ ഇതുവരെ മൂന്ന് യുവതികളാണ് പോലീസിൽ പരാതി നൽകിയത് ഇതിൽ ആദ്യം പരാതി നൽകിയത് ഫോർട്ട് കൊച്ചി സ്വദേശിയാണ് മുപ്പത്തിയഞ്ചുകാരി പോലീസിനെ സമീപിച്ചതോടെയാണ് ഞെട്ടിക്കുന്ന ചൂഷണം പുറത്തായതും പരാതി പിൻവലിക്കാൻ

തൃക്കാക്കരയിലെ ഏഷ്യനെറ്റ് അറബി വരുമ്പം ഞങ്ങൾ നിരത്തി അവിടെ ഇരുത്തിയിക്കും ചിലപ്പം ഇരിക്കാൻ കസേര ഉള്ളിടത്ത് എല്ലാവരും ഇരിക്കും അല്ലാത്തവരും അവിടെ നിൽക്കും അപ്പോഴത്തേക്ക് അവർ വന്നിട്ട് ചോദിക്കും ഞാൻ നോക്കിയിട്ട് അവർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവർ ചോദിക്കും കൊടുക്കുമെന്ന് ചോദിക്കും അപ്പം ചിലത് എന്ന് പറയും ചിലത് കാശ് അവർക്ക് കിട്ടുവാണെങ്കിൽ അത് കൊടുക്കും പക്ഷേ എന്നെ മൂന്നര ലക്ഷം രൂപ വാങ്ങിയിട്ടാണ് കൊടുത്തത് നിരത്തി നിർത്തുന്നു എന്നിട്ട് ഓരോ അറബി വന്ന് ഓരോരുത്തരും നോക്കുന്നു ഒരാൾക്ക് വില പറയുന്നു അത് ഏജന്റുമായി സംസാരിക്കുന്നു പരസ്യമായി പരസ്യമായി വിലപേശുന്നു വിൽക്കുന്നു അതാണോ അവിടെ അതെ അവർ വിലപേശുന്നത് ഞങ്ങൾ മനുഷ്യക്കടത്തിലെ പ്രധാനി കണ്ണൂർ സ്വദേശിയായ മജീദാണ് വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെ മജീദിന്റെ സ്ഥാപനം കുവൈറ്റ് സർക്കാർ പൂട്ടി സീൽ ചെയ്തു എന്നാൽ മജീദിനെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല പത്തനംതിട്ട സ്വദേശി അജിമോന്റെ അറസ്റ്റിനപ്പുറം വിദേശത്തുള്ള മജീദിനെ കേരളത്തിലെത്തിക്കുകയാണ് അന്വേഷണത്തിൽ നിർണായകം യുവതികൾ പറഞ്ഞതുപ്രകാരം പെൺകുട്ടികളും യുവതികളും മധ്യവയസ്കരും ഒക്കെ ഈ ചൂഷണത്തിന് വിധേയരായി കുവൈറ്റിലും മറ്റ് ഗൾഫ് രാജ്യങ്ങളിലുമുണ്ട് കൂടി കണ്ടെത്തി രക്ഷപ്പെടുത്തി തിരികെ എത്തിക്കേണ്ടതും സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് കൊച്ചിയിൽ നിന്നും മധു മേനൊപ്പം അനൂപ് ബാലചന്ദ്രൻ ഏഷ്യാനെറ്റ് ന്യൂസ്